ഇന്ത്യ വല്ലതും വരുന്നത് നമ്മളെ ഓക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ മൈൻഡ് ചെയ്തില്ല. ഈ സാധനം കയറി പോകുമ്പോൾ അയ്യോ ഇത്രയും വലിയ സാധനമാണല്ലോ കയറി വന്നതെന്നുള്ള ഇതൊക്കെ എസ് വളവാണ്. ഈ വളവിലൊക്കെ നമ്മൾ എന്ത് പ്രതീക്ഷയാണ് നമ്മൾ കയറി ചെല്ലുന്നത്? നമ്മളിങ്ങനെ ഇടത് സൈഡ് ചേർന്ന് നിൽക്കും. പക്ഷേ ഈ ഹോണടി മൂലം അപകടങ്ങൾ ഒരുപാട് ഒഴിവാകുന്നുണ്ട്. എൻ്റെ അനുഭവമാണ് പറയുന്നത്. എൻ്റെ നിത്യേനയുള്ള ജീവിതത്തിൽ ഇത് അതിനുള്ള വെളിവ് പോലും ഇല്ലാതെ ചുമ്മാ എയർ ഹോൺ അടിക്കും, അങ്ങനെ മനുഷ്യനെ വെറുപ്പിക്കും. അങ്ങനെയാണ് ഈ ഒരു സാധനം നമ്മുടെ നാട്ടിൽ നിരോധിച്ചത്. എയറുണ്ട്, ടൗണിലൊക്കെയാണെങ്കിൽ എയർ ഹോൺ ചുമ്മാ ഞെക്കി അടിക്കും. അപ്പോൾ എയർ ഹോൺ ഉള്ളത് ഒരുപാട് അപകടങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. പക്ഷേ നമ്മുടെ സഹോദരന്മാർ ആവശ്യമില്ലാത്തവർക്ക് ഈ സാധനം ഞെക്കി അടിക്കുന്നതാണ്. ഇത് നിയമപരമായിട്ട് ഈ സാധനം ബാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഒരു 30% കെ എസ് ആർ ടി സി അപകടം ഉണ്ടാകാൻ കാരണം. നേരത്തെ ലോറി ഓടിച്ചുകൊണ്ടിരുന്ന കുറേ സുഹൃത്തുക്കൾക്ക് കെ എസ് ആർ ടി സി ജോലി കിട്ടി. ഇപ്പോൾ തേടിയത് എങ്ങനെ വന്നു, ചെറിയൊരു വളവുണ്ട്, ഓട്ടോറിക്ഷ റോങ് സൈഡ് കയറി വരുന്നു, ഹോൺ അടിച്ചുകൊണ്ട് മാറി. ഈ വലിയ വാഹനങ്ങൾക്ക് ഈ എയർ ഹോൺ ഉള്ളത് ഭയങ്കര ഒരു അനുഗ്രഹമാണ്. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എയർ ഹോണ് നമ്മുടെ നിയമപരമായിട്ട് തെറ്റാണ്. മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പിടിച്ച് ഫൈൻ അടിച്ചു തരും. പക്ഷേ അതിലൊക്കെ ഉപരി ഒരുപാട് ജീവൻ രക്ഷിക്കാൻ പറ്റുന്നുണ്ട് ഈ സാധനം കൊണ്ട്. നല്ല നമ്മളൊക്കെ ഓടുന്ന മിക്കവാറും വളവ് ഈ ഗ്രാമീണ മേഖലയിൽ കൂടാണ് ഓട്ടങ്ങൾ കൂടുതൽ ഓടുന്നത്. അപ്പോൾ അങ്ങനെ ഓട്ടം ഓടുമ്പോഴത്തേനും ബൈക്കുകാർ അതുപോലെ കാറുകാരൊക്കെ കയറി ഫുള്ള് റോങ് സൈഡ് കയറിയാണ് വണ്ടി വരുന്നത്. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, വളവിന് നേരത്തെ തന്നെ എയർ ഹോൺ ഞെക്കി എന്ന് പിടിച്ചേക്കും വളവുള്ളടത്ത്. അപ്പോൾ അങ്ങനെ കൊടും വളവുള്ള ഈ ഏരിയകളിലൊക്കെ വീടുകളും ആൾക്കാരും കുറവായിരിക്കും. അങ്ങനെയുള്ളത് മാത്രമേ ഹോൺ അടിക്കത്തുള്ളൂ കേട്ടോ. അപ്പം ഹോൺ അടിച്ച് അങ്ങനെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ഒരു അപകടം ഒഴിവാകും. അപ്പോൾ ഈ ഹോണിൻ്റെ സൗണ്ട് കേട്ട് ആൾക്കാർ മാറിക്കോളും. ആൾക്കാരെതിരെ വരുന്ന വണ്ടിക്കാർക്ക് ഒരു വണ്ടി വരുന്നുണ്ടെന്നുള്ള ശ്രദ്ധ കിട്ടും. എത്രയോ ബൈക്കുകാർ ഇതുപോലെ ഫ്രണ്ടിൽ വന്ന് സെൻറ്ററിൽ വന്നിട്ട് ഹോൺ അടിച്ച് ബ്രേക്ക് പിടിച്ച് പേടിച്ച് അല്ലെങ്കിൽ ഇടിക്കും വണ്ടിക്കിട്ട് വന്ന്, അതുപോലെ റോങ് സൈഡ് കയറി വളവിലൊക്കെ റോങ് സൈഡ് കയറിയേ അവർ വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഹോൺ അടിക്കുന്നതുകൊണ്ട് മാത്രമാണ് അതൊക്കെ ഒഴിവാകുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എയർ ഹോൺ വലിയ വാഹനങ്ങൾക്ക് എയർ ഹോൺ വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ നമ്മുടെ കെ എസ് ആർ ടി സി ബസ്സുകൾക്കൊക്കെ ആണെങ്കിലും ഇപ്പം സത്യം പറഞ്ഞാൽ അവരുടെ ആ ഹോണിൻ്റെ അവസ്ഥ കാണുമ്പോൾ നമുക്ക് വളരെ വിഷമം തോന്നും. കെ എസ് ആർ ടി സിയിൽ ഹോണെന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേനേ ഒരു എന്താ ഒരു തീരെ ലോ ക്വാളിറ്റി ഹോണാണ്. ഒരു ബൈക്കിനായാലും നല്ല ഹോണാണ് കമ്പനി ഓടിച്ച് വിട്ടിരിക്കുന്നത്. പണ്ടൊക്കെ എനിക്ക് വന്ന അതുകൊണ്ടാണ് ഒരു കെ എസ് ആർ ടി സി ബസ് ഒരു വണ്ടിയെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി പെടുന്ന പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വല്ലാത്ത പാടാണ്. അവൻ്റെ ഈ കീക്കി എന്നുള്ള ഓൺ വെച്ചേ ആ ഓൺ മാറ്റി കഴിഞ്ഞാൽ ഒരു വണ്ടിക്കാരനും മാറ്റത്തില്ല. ഒന്നാമത് കെ എസ് ആർ ടി സി ബസ് കയറി വരുമ്പോൾ തന്നെ ആൾക്കാരെ നമ്മൾ പേടിക്കും. അത് ഈ ഓണം പലതും കേൾക്കത്തില്ല. കെ എസ് ആർ ടി സി അപകടം ഉണ്ടാകാൻ കൂടുതലും കാരണം ഈ ഹോണിൻ്റെ ഒരു പ്രശ്നം ഒരു 30% ഉണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള മാത്രം അഭിപ്രായമാണ് കേട്ടോ. പണ്ടൊക്കെ ഓർക്കുന്നുണ്ടോ കെ എസ് ആർ ടി സിയുടെ ഹോൺ ഇങ്ങനെ എയർ ഹോൺ ഒരു ലിവറും വെച്ചിട്ട് ഒരു ലിവർ ഇങ്ങനെ എയർ ഹോണിൻ്റെ ലിവർ നീണ്ടു നിൽക്കും. അതുകൊണ്ട് അതിൻ്റെ എയർ പൈപ്പ് ഒരു എസ് ടി ലോറി കയറി വന്നു സിമെൻറ്റ് വണ്ടി. അപ്പോൾ അതിൻ്റെ കെ എസ് ആർ ടി സിയുടെ ഹോൺ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ലിവർ നീണ്ടു നിൽക്കും. അതുകൊണ്ട് അത് ഞെക്കുമ്പോഴത്തേന് ഇങ്ങനെ പകുതി എയറും പോകും പകുതി സൗണ്ടും കേൾക്കും. ആ ഒരു രീതിയിലുള്ള എയർ ഹോൺ ആയിരുന്നു. അത് നിങ്ങൾ ഓർക്കുന്നുണ്ടോയെന്ന് എനിക്ക് എന്നെനിക്കറിയത്തില്ല. അങ്ങനെ ഓർക്കുന്നുള്ളവരെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. പിന്നെ ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന ഒരു ഹോൺ ഉണ്ടായിരുന്നു, ഇങ്ങനെ സിറ്റി ഹോൺ എന്ന് പറഞ്ഞിട്ടൊരു ഹോൺ. അതിങ്ങനെ ഞെക്കുമ്പോൾ ഈ മീൻകാരുടെയൊക്കെ ഹോൺ പോലെ കെ എസ് ആർ ടി സി ബസ്സിലുണ്ടായിരുന്നു പണ്ടൊക്കെ. ഇങ്ങനെ ഞെക്കുമ്പോൾ പോകാൻ പോകുന്നു കേൾക്കും. അത് ടൗണുകളിൽ മാത്രം അടിക്കുന്നതായിരുന്നു. പിന്നെ ഇങ്ങനെ ഈ എയർ ഹോൺ ഇങ്ങനെ ലിവറുള്ള എയർ ഹോൺ ഉണ്ടായിരുന്നു. അതിങ്ങനെ ഞെക്കുമ്പോഴത്തേനും ഇങ്ങനെ പകുതി അതിൽ പ്രത്യേക ടോണാണ് അതിൻ്റെ കെ എസ് ആർ ടി സിക്ക് മാത്രമേ ഉള്ളൂ. അങ്ങനെ പകുതി എയർ പോകുന്ന സൗണ്ടും പകുതി ഹോണിൻ്റെ സൗണ്ടും. പക്ഷെ ആ ഹോണാണെങ്കിലും കുഴപ്പമില്ല, അവർ നല്ല തൃപ്തികരമായിരുന്നു. ആ കാലഘട്ടത്തിലൊക്കെ ആണെങ്കിലും കെ എസ് ആർ ടി സിക്ക് അപകടങ്ങൾ കുറവായിരുന്നു. ഇപ്പോൾ എൻ്റെ കുറേ സുഹൃത്തുക്കളുണ്ട് കെ എസ് ആർ ടി സി ഡ്രൈവർമാർ. എൻ്റെ ഞങ്ങളുടെ കൂട്ടത്തിൽ നേരത്തെ ലോറി ഓടിച്ചുകൊണ്ടിരുന്ന കുറേ സുഹൃത്തുക്കൾക്ക് കെ എസ് ആർ ടി സി ജോലി കിട്ടി. അവരിപ്പോൾ ഡ്രൈവർമാരായിട്ട് അവിടെ ജോലി ചെയ്യുന്നുണ്ട് പല ഡിപ്പോളിലും. അപ്പോൾ അവരെല്ലാവരും ഈ പറയുന്ന ഒരു പ്രശ്നമാണ് ഈ ഹോണിൻ്റെ ഒരു പ്രശ്നം. കെ എസ് ആർ ടി സിക്ക് ഈ ഹോണ് തീരെ കുറഞ്ഞ ഹോണാണ്. അപ്പം പവർടേക്ക് ഇത്രയും വലിയൊരു സാധനം പവർടേക്ക് ചെയ്യണമെങ്കിൽ ഹോണിന് ഒരു പ്രധാന ഘടകം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഒരു 30% കെ എസ് ആർ ടി സി അപകടം ഉണ്ടാകാൻ കാരണം. പവർടേക്ക് ചെയ്ത് കയറി ചെല്ലുമ്പോഴത്തേനും ഹോൺ അടിക്കുമ്പോൾ എതിരെയുള്ള സൈഡിലുള്ള വണ്ടിക്കാൻ ഒരിക്കലും മാറ്റത്തില്ല. അതേസമയം ഒരു പ്രൈവറ്റ് ബസ്സുകാരൻ എയർ ഹോൺ അടിച്ച് ചെല്ലുവാണെങ്കിൽ ഉറപ്പായിട്ട് ആ വണ്ടിക്കാരെ മാറ്റും, പേടിച്ചു മാറ്റും ഈ ഹോണിൻ്റെ ഒരു ഇതുകൊണ്ട്. ഇപ്പം ഞാൻ പറയാം, ഒരു വലിയ ഒരു മൃഗം നമ്മളെ ആക്രമിക്കാൻ വരുന്നു, അല്ലെങ്കിൽ ഒരാൾ നമ്മളെ ഒരു വ്യക്തി നമ്മളെ ആക്രമിക്കാൻ വരുന്നു, ഒരു സ്വാഭാവികമായിട്ടും ആക്രമിക്കാൻ ഒരാൾ വരുമ്പോഴത്തേനും ഒരു മനുഷ്യൻ്റെ പ്രതികരണം എന്തായിരിക്കും? അവൻ കാറിക്കൊണ്ട് ഓടുകയായിരുന്നു, ശരിയല്ലേ?
അവൻ അവൻ്റെ ഉള്ള ശക്തി എടുത്ത് അവൻ കാറിക്കൊണ്ട് ഓടുക, രക്ഷപ്പെടാൻ വേണ്ടി കാറിക്കൊണ്ട് ഓടുക ചെയ്യുന്നത്. അപ്പൊ ഈ കാറിക്കൊണ്ട് ഓടുന്ന സമയത്ത് നമുക്ക് തൊണ്ട സൗണ്ട് ഇല്ലെങ്കിൽ എന്താ അവസ്ഥ, എന്തായിരിക്കും അവസ്ഥ? ഒരാൾ കുത്താൻ നിങ്ങളെ കുത്താൻ വേണ്ടി ഓടി വരിക, നിങ്ങൾ കാറിക്കൊണ്ട് ഓടുക, അയ്യോ രക്ഷിക്കണേന്ന് പറഞ്ഞാൽ ഉള്ള നമ്മുടെ ജീവൻ എടുത്താണ് നമ്മൾ വിളിച്ചു പോകുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മുടെ തൊണ്ട സൗണ്ട് ഇല്ലെങ്കിൽ എന്താ, ചെറിയ സൗണ്ടേ ഉള്ളൂ എങ്കിൽ എന്താ? ഇതാണ് കെ എസ് ആർ ടി സി ബസ്സിന്റെ അവസ്ഥ. അപ്പൊ ഇതാണ് നമ്മുടെ ഈ എയർഹോണിന്റെ ഒരു, ഞാൻ പറഞ്ഞു വന്ന എയർഹോണിന്റെ കാര്യം പറഞ്ഞതാണ്. അപ്പൊ എയർഹോൺ ഉള്ളത് ഒരുപാട് അപകടങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. പക്ഷേ നമ്മുടെ സഹോദരന്മാർ ആവശ്യമില്ലാത്തടത്ത് ഈ സാധനം ഞെക്കി അടിക്കുന്നതാണ്. ഇത് നിയമപരമായിട്ട് ഈ സാധനം ബാൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ സുഹൃത്തുക്കൾ എന്നാ ചെയ്യും, ടൗണിലും സ്കൂൾ പരിസരത്ത് ആശുപത്രിയിലും പിന്നെ ആശുപത്രി പരിസരത്ത് എല്ലാം ഈ സാധനം ഞെക്കി പിടിക്കും, ഒരു വെളിവും ഇല്ലാതെ. അത് ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്. ടൗണിലൊക്കെ ആണെങ്കിൽ എയർഹോൺ ചുമ്മാ ഞെക്കി അടിക്കും, അല്ലെങ്കിൽ ഈ ടൗണിലെ ഏരിയയിൽ ഇങ്ങനെ രണ്ട് സ്വിച്ച് വെക്കണം, ഒന്ന് ബാറ്ററി ഹോൺ ആയിട്ടും ഇങ്ങനെ ടു വേ സ്വിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം പരിഹരിക്കാം. ടു വേ സ്വിച്ച്, ഒരു ബാറ്ററി ഹോണ്, ഒരു എയർഹോണിന്റെ ഒരു സിസ്റ്റം. അത് ഇങ്ങനെ സ്വിച്ച് മാറ്റിയിടുമ്പോൾ എയർഹോൺ കേൾക്കും, ബാറ്ററി ഹോൺ. അപ്പോൾ ഹിൽ ഏരിയ, വളമൊക്കെ ഉള്ള ഏരിയ വരുമ്പോൾ നമുക്ക് എയർഹോൺ അടിച്ച് പോകാം. അല്ലാത്ത സിറ്റി മേഖലകളിലൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് ബാറ്ററി ഹോണേ ഓണം. ആ ഒരു രീതിയിലാക്കി വെച്ചാൽ കുഴപ്പമില്ല. ഇത് അതിനുള്ള വെളിവ് പോലും ഇല്ലാതെ ചുമ്മാ എയർഹോൺ അടിക്കും, അങ്ങനെ മനുഷ്യനെ വെറുപ്പിക്കും. അങ്ങനെയാണ് ഈ ഒരു സാധനം നമ്മുടെ നാട്ടിൽ നിരോധിച്ചത്, എയർഹോൺ നിരോധിച്ചത്. അപ്പോൾ എയർഹോണുമായിട്ട് ബന്ധപ്പെട്ട വളരെ കുറച്ചുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പം ഞാൻ എന്തിന് നമ്മൾ എന്തൊക്കെ പറഞ്ഞു വന്നാലും അതിനകത്ത് ഒരു അപകടം ഒഴിവാക്കാനുള്ള കാര്യമാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഈ ഹോണടി മൂലം അപകടങ്ങൾ ഒരുപാട് ഒഴിവാകുന്നുണ്ട്. എൻ്റെ അനുഭവമാണ് പറയുന്നത്, എൻ്റെ നിത്യേനയുള്ള ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ അനുഭവങ്ങളാണ് പറയുന്നത്. ഇതുകൊണ്ട് ഇതൊക്കെ കൊടും വളവാണ്, യെസ് വാ. ഇതൊക്കെ ഈ കൊടും വളവിലൊക്കെ നമ്മൾ ബൈക്കുകാർ കാറുകാരൊക്കെ റോങ് സൈഡ് അവർ വേറെ ചിന്തയായിട്ട് കയറി വരും. അപ്പം നമ്മൾ ഇങ്ങനെ ഹോൺ അടിക്കുവാണെങ്കിൽ അവർ പെട്ടെന്ന് മാറി ശ്രദ്ധ കിട്ടും അവർക്ക്, കേട്ടോ. ഇതൊക്കെ എസ് വളവാണ്. ഈ വളവിലൊക്കെ നമ്മൾ എന്ത് പ്രതീക്ഷിച്ചാണ് നമ്മൾ കയറി ചെല്ലുന്നത്? നമ്മളിങ്ങനെ ഇടത് സൈഡ് ചേർന്ന് നിൽക്കും, പക്ഷേ ഈ വരുന്നവൻ ആ ഒരു ചിന്ത വേണ്ടേ? ചിലപ്പോൾ അവന് മനഃപൂർവ്വം ചെയ്യുന്നുണ്ട്, ആംബുലൻസ് കയറുന്നുണ്ട്. മനഃപൂർവ്വം ആരും ഒരു അപകടം ഉണ്ടാകത്തില്ല, അറിവില്ലായ്മ കൊണ്ടും അശ്രദ്ധ കൊണ്ടുമാണ് ഒരു അപകടം ഉണ്ടാകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥരുടെയൊക്കെ വാഹനങ്ങളുടെ ഹോൺ കണ്ടില്ലേ? നല്ല ടോണല്ലേ? മന്ത്രിമാരുടെ എം എൽ എമാരുടെയൊക്കെ വാഹനങ്ങളുടെ ടോൺ കണ്ടിട്ടില്ലേ? നല്ല ഹോണാണ് അത്. അടിക്ക എയർ ഹോൺ മാറി നീക്കത്തെ കൊണ്ടിട്ട് ആ ടൈപ്പ് ഹോണാണ് അവരുടെ, അത്ര പോയിന്റിൽ ഹോണാണ് ആ വാഹനങ്ങൾക്കെല്ലാം പിടിപ്പിച്ചു. മന്ത്രിയുടെ എസ്കോർട്ട് പോകുന്ന വണ്ടിക്കും മന്ത്രിയുടെ വണ്ടിക്കും പോലീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥരുടെ വണ്ടിക്കും ഒക്കെ നല്ല ഹൈ പവറുള്ള ഓണാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതേ മോഡൽ ഓണും കെ എസ് ആർ ടി സി ബസ്സിന് വെക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. കെ എസ് ആർ ടി സി ബസ്സുകൾ ചേർന്ന് വരുമ്പോഴത്തേനും പലരും ഫോൺ അടിക്കാറില്ല. ഞാൻ പലപ്പോഴും ബൈക്കിൽ പോകുമ്പോഴത്തേനും ഞാൻ മെയിൻ റോഡിൽ കൂടെ പരമാവധി ബൈക്കിൽ പോകാറില്ല, സത്യത്തിൽ പേടി കൊണ്ടാണ്. കെ എസ് ആർ ടി സി പോലുള്ള വണ്ടികൾ കയറി ചേർന്ന് വരും, ചേർന്ന് വന്ന് അവർ മിക്കവാറും ഓൺ അടിക്കത്തില്ല. ഓൺ അടിച്ചാൽ തന്നെ ഈ കീക്കി എന്നുള്ള ഓൺ കാരണം കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കും, ചെറിയ വണ്ടിയാണ് വല്ല വരുന്നതെന്ന് ഓർക്കും, കുഞ്ഞു വണ്ടിയാണ് വല്ല വരുന്നതെന്ന് നമ്മൾ ഓർക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ മൈൻഡ് ചെയ്തില്ല. ഈ സാധനം കയറി പോകുമ്പോൾ അയ്യോ ഇത്രയും വലിയ സാധനമാണല്ലോ കയറി വന്നതെന്നുള്ള ഒരു ധാരണ വരും. അപ്പം നമ്മൾ ഈ ഫീൽഡുമായിട്ട് നിൽക്കുന്നതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് എടുത്തോട്ട് വെട്ടിച്ച് മാറും. അപ്പോൾ ഈ ഫീൽഡോട്ട് ഒരു ബന്ധമില്ലാത്ത കുറേ ചേച്ചിമാരൊക്കെ ഈ ആക്റ്റീവ ഉള്ള വണ്ടികളൊക്കെ ആയിട്ട് ഇങ്ങനെ സൈഡിൽ കൂടെ ഓടിച്ച് വരുമ്പോഴേ ഹാൻഡിലെ വന്ന് ഈ കെ എസ് ആർ ടി സി കയറി വെട്ടിക്കുമ്പോഴത്തേനും ഹാൻഡിലെ വന്ന് തട്ടി അപകടം ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം, സൈഡ് മിറർ നോക്കിയേ മോട്ടോർ സൈക്കിൾ ഓടിക്കാവുള്ളൂ. മോട്ടോർ സൈക്കിൾ മസ്റ്റായിട്ട് രണ്ട് സൈഡും സൈഡ് മിറർ വേണം. ഏത് ഞാൻ കെ എസ് ആർ ടി സിന്ന് എടുത്ത് പറയുന്ന ഒന്നും വിചാരിക്കരുത്. കെ എസ് ആർ ടി സി ബസ്സുകളുടെ ഓരോ ന്യൂനത എന്ന് പറഞ്ഞ ഹോണിൻ്റെ ഭയങ്കര ന്യൂനതയാണ്. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ സുഹൃത്തുക്കൾ ഡ്രൈവർമാരുണ്ട്, അവർ പറയുന്നതാണ് ബ്രേക്കിന് ഒരുപാട് പോരായികയാണ് ബ്രേക്കിന് എന്നാണ് അവർ പറയുന്നത്. എന്നുവെച്ചാൽ ഇന്ന് ഓടിക്കുന്ന വണ്ടിയല്ല നാളെ ഡ്യൂട്ടിക്ക് കിട്ടുന്നത്, ബ്രേക്ക് ചവിട്ടിയാൽ ഇടത്തോട്ട് മറ ഡ്രൈവർമാരെയും നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. പിന്നെ ഈ വണ്ടിയുടെ കണ്ടീഷൻ മോശം കൊണ്ടാണ് ഇങ്ങനെ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലും വരുന്നത്. പിന്നെ നമ്മൾ പ്രൈവറ്റ് സെഗ്മെൻറ്റിലാണ് പണിയെടുക്കുന്നത്. ഇപ്പം ഞാനിപ്പോൾ ഓടിക്കുന്ന വണ്ടി എൻ്റെ മാനേജറോട് എനിക്ക് പറയാം, എൻ്റെ വണ്ടിക്ക് ഇന്ന കംപ്ലയിൻ്റ് ഉണ്ട്, ബ്രേക്ക് കംപ്ലയിൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ ചവിട്ടിയാൽ വലിക്കുന്നതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അവിടെ പരിഹാരമായി, അല്ലെങ്കിൽ എനിക്ക് സ്വന്തമായിട്ട് കൊണ്ട് പണിയാൻ ഈ വണ്ടി കൊണ്ട് വർഷോപ്പിൽ കൊണ്ട് പണിയാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ കെ എസ് ആർ ടി സി സംബന്ധിച്ച് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. കെ എസ് ആർ ടി സി എടുത്ത് പറയുന്നതൊന്നും കരുതില്ല കേട്ടോ. ഈയിടെയൊക്കെ ഒരുപാട് അപകടങ്ങൾ കെ എസ് ആർ ടി സി മൂലം ഉണ്ടായ, അപ്പം ഞാൻ ആരെയും വെള്ളപൂശാൻ ശ്രമിക്കുന്നില്ല, കെ എസ് ആർ ടി സി ഡ്രൈവർമാരെ വെള്ളപൂശാൻ ശ്രമിക്കുന്നതുമില്ല. ഇപ്പം എൻ്റെ കുറേ ഈ അനുഭവത്തിൽ നിന്നും കുറേ ആശയങ്ങൾ വന്നതങ്ങ് പറയുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓക്കെ. അപ്പോൾ നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.